ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഫിലിമി ബീറ്റ് മലയാളം. അപ്പോൾ ഇന്നത്തെ അടിയുടെ ചെറിയൊരു ഭാഗം ഇന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്ര തീവ്രമായിട്ടുണ്ടായിട്ടൊന്നുമില്ലെങ്കിലും ചെറിയൊരു ഏറ്റുമുട്ടലുകൾ നമ്മുടെ ഡിംബലും മിഷേലും തമ്മിലുണ്ടായി. പക്ഷെ കൂടെ സപ്പോർട്ട് ചെയ്യാനോ പറയാൻ വേണ്ടിയിട്ടോ ആരുമില്ലായിരുന്നു. പക്ഷെ എങ്കിൽ തന്നെ ഒരു തുറന്ന ഫൈറ്റ് അവിടെ ഉണ്ടായി. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം പ്രേക്ഷകർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. എന്നാലും ഒരു കൺഫ്യൂസിങ് സ്റ്റേജ് കുറച്ചും കൂടെ ബാക്കിയുണ്ട്. എന്താണ് ഇന്നത്തെ ആ ഒരു ഏറ്റുമുട്ടൽ? ആ ഒരു ഏറ്റുമുട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് എങ്ങനെ ഇവരെല്ലാവരും ഇത് കോംപ്രമൈസ് ചെയ്തു എന്ന് നമ്മളോട് ഇതുവരെ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. അതാണ് ഒന്നാമത്തെ ഒരു നമ്മളെ പ്രേക്ഷകരെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യം. അതിൽ തന്നെ എന്തോ ഒരു ഗിഫ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഊഹിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ പ്രശ്നത്തിലേക്ക് വരുവാണെങ്കിൽ, ഡിംബൽ അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലക്ഷ്മിയുമായിട്ട് നമ്മുടെ മിഷേൽ വേറെന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ കുറിച്ച് പറയുന്നതും പറഞ്ഞ് ഡിംബൽ അങ്ങോട്ട് കയറി മുട്ടുന്നത്. അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. അവിടെയും എന്താണ് ഈ പ്രശ്നം? ഇനി എന്തെങ്കിലും ഇതിന്റെ ബാക്കിയായിട്ട് ബിഗ് ബോസ് നമ്മളോട് പറയാൻ വെച്ചിട്ടുണ്ടോ? ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സംഭവം പ്രേക്ഷകർക്കും ബിഗ് ബോസ് തരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഇഷ്യൂവിന്റെ കാര്യത്തിൽ പറഞ്ഞത്. ഒരു പക്ഷെ ഈ ഇഷ്യൂ ഒരു കണ്ടന്റ് ആയിട്ട് കുറച്ചു കാലം ഓടിക്കാനുള്ള പ്ലാൻ ഉണ്ടാവും നമ്മുടെ ബോസ് ഏട്ടന്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒരു അനൗൺസ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇന്നലെ വേറെ പിടിവിട്ട കരച്ചിലായിരുന്നു നമ്മുടെ ഡിംബലിൻ്റെ. അതുകൊണ്ട് തന്നെ അതും ഡിംബിള് ബിഗ് ബോസിന്റെ അടുത്ത് കൺസെപ്ഷൻ റൂമിൽ വന്ന് കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ സഹോദരി തിങ്കളിനെ കോണ്ടാക്ട് ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പും ഡിംബിളിന് നൽകിയിരുന്നു. അപ്പം സഹോദരി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇവള് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല എന്നുള്ളൊരു സംഭവമാണ് അവരോട് അറിയിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു ഡിംബിൾ ഒരു അനൗൺസ്മെന്റ്, സോറി ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് നടത്തി കാണും, ഇനി ഈ വിഷയം ഈ വീട്ടിൽ ചർച്ച ചെയ്യരുത്, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കാണും. പക്ഷെ നമ്മൾ അത് കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ കാര്യം ഒന്നും സംസാരിക്കാതെ എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവില്ലേ? സത്യമായിട്ടും എന്തായാലും ഇന്നത്തെ ഒരു പ്രശ്നത്തിലേക്ക് പരസ്പരം കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ഡിംബിൾ അത് നിഷേധിച്ചു. അതായിരുന്നു ഇന്നത്തെ ഒരു വഴക്കിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അത് കിച്ചൺ വരെ വന്നു. ഇനിയും വീണ്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേ അവസാനം ചീത്ത പറഞ്ഞുകൊണ്ട്, വഴക്ക് പറഞ്ഞുകൊണ്ട് ടിമ്പിൽ പോയതോടുകൂടി ആ ഒരു സംഭവം അവിടെ അവസാനിക്കായിരുന്നു. പക്ഷെ കിച്ചണിൽ നിന്ന് ഇന്നലെ മുഴുവൻ കട്ട സപ്പോർട്ടായിട്ട് നിന്ന് ഫിറോസ് ഒരക്ഷരം മിണ്ടാതെ അവിടെ നിൽക്കുകയായിരുന്നു. അത് മറ്റൊരു കാര്യം. അതേപോലെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പം മിഷേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മിഷേലിന് ഓൾറെഡി നമ്മുടെ ഫിറോസ് സജ്ന ദമ്പതികളുടെ ഒരു സപ്പോർട്ടുണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഋതുവിന്റെ ഒരു പാഷ്വൽ സപ്പോർട്ട് ഇവർക്കുണ്ട്, ഈ ഒരു ടീമിന്റെ കൂടെയാണ്. അപ്പൊ നമുക്ക് എന്താണ് ഇനി ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് വളരുന്നതെന്ന് അതിനൊരു പ്രിഡിക്ഷൻ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ അടിയിലേക്ക് അവരുപയോഗിക്കുന്ന ഒരു വേർഡ്സ് എന്ന് പറയുന്നത് എല്ലാം ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു അടിയാണ്. സാധാ നമ്മൾ ഇതുവരെ ബിഗ് ബോസിൽ കണ്ട ഒരു ചെറിയ അടിയല്ല, അല്ലെ? വേറെ ലെവലിലേക്കുള്ള അടിയാണ്. പിന്നെ അവർക്കും കൺഫ്യൂഷൻ കാണും. ഇപ്പോൾ നമ്മൾ പുറത്തുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഇപ്പോൾ ഡിംബലിന്റെ ആ ഒരു സത്യം പല ഓൺലൈൻ മീഡിയ അവിടെ പോയി ആ ഒരു യൂണിഫോം, ജൂലിയറ്റിന്റെ യൂണിഫോം അവർ ഇന്റർവ്യൂ ഒക്കെ പുറത്തു വിട്ടു. അതുകൊണ്ട് വിശ്വാസത കൂട്ടുന്ന കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ അകത്തിരിക്കുന്നവർ എന്താണ് ചിന്തിക്കേണ്ടത്? ഡിംബലാണോ ശരി, അതോ ഒരാഴ്ച എപ്പിസോഡ് കണ്ട് വന്ന ഇവരാണോ ശരി? സ്വാഭാവികമായിട്ടും ഒരാഴ്ച എപ്പിസോഡ് കണ്ടിട്ട് വന്ന മിഷേൽ ആയിരിക്കും ശരി എന്ന് ഒരു പരിധി വരെ ചിലരുടെ എങ്കിലും മനസ്സിലുണ്ട്. അതുകൊണ്ടായിരിക്കാം ചില ആൾക്കാർ അവരുമായിട്ട് അടുക്കുന്നത്. ഇങ്ങനെ രണ്ട് തോണിയിൽ കാല് വെക്കുന്ന ഒരു സ്വഭാവം കാണുന്ന അവർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷപരാരും മിണ്ടാതിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു ചെറിയൊരു ഡിസ്കഷൻ വന്നു. എന്ത് വന്നിരുന്നാലും മിഷേലും ഡിംബിളും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. അവർ തമ്മിൽ ഒരു കോണ്ടാക്ട് ഇല്ല. അത് ഏകദേശം അവിടെ ഉള്ളിലുള്ളവർക്ക് മനസ്സിലായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആരെന്തെങ്കിലും അപ്പം അങ്ങനെ ഇല്ലാതെ വേറെ ഒരു കേട്ടുകേൾവി മാത്രം വെച്ചിട്ടാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ കണ്ട ഡിസ്കഷൻസ് വെച്ചിട്ടും അവരുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് വഴി പറഞ്ഞുള്ള ഒരു അറിവ് കൊണ്ടാണ് ഈ ഒരു ആരോപണം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഇന്ന് ചിലർ ഉന്നയിക്കുന്നതും നമുക്ക് കാണാം. അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ടോപ്പിക് നമ്മൾ ഇന്ന് പതിയെ അവസാനിച്ച് നിന്നെങ്കിലും വരും ദിവസങ്ങളിൽ അവർ ഏറ്റുമുട്ടേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലത്തെ ആ ഒരു ഇതിൽ ഭക്ഷണം പോലും ഞാൻ അവരുണ്ടാക്കിയത് കഴിക്കില്ല എന്നൊക്കെയുള്ള ഒരു 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 ദൃഢനിശ്ചയത്തിലേക്കാണ് നമ്മുടെ ഡിംബിൾ ഇന്നലെ എത്തിച്ചേർന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് എന്താണെങ്കിലും ഡിംബിളിന്റെ മനസ്സിൽ ഈ ഒരു ദേഷ്യം കിടക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ മിഷേലിനാണെങ്കിലും
എങ്ങനെയെങ്കിലും ഡിംപിളിനെ താരടിച്ച് കാണിക്കണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഇനി അങ്ങോട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പം ചെറുതായിട്ട് മൊത്തത്തിൽ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പ്രത്യേകിച്ച് ലാലേട്ടൻ അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച എന്തായിരിക്കും ഇതിലെ ബിഗ് ബോസിന്റെ ഒരു ഇടപെടൽ എന്താണെന്ന് നമ്മൾ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഇത്രയും പേരുണ്ടായിട്ട് അത് ടിംബൽ മിഷൽ എന്നീ രണ്ട് പേരിലേക്ക് മാത്രമായി ചുരുങ്ങി എന്നുള്ളിടത്താണ് അവരുടെ ഒരു ആ ഒരു കോണ്ടന്റിനെ ക്രിയേറ്റ് ചെയ്ത വിജയം എന്ന് പറയുന്നത്. ഇത്രയും കാലം ഒരു ഡെഡ് ആയിരുന്ന, തുടങ്ങിയിട്ട് ഇത്രയും ദിവസം ഡെഡ് ആയിരുന്ന ഒരു ഷോയെ ഇപ്പോഴാണ് ഈ ഒരു ഒറ്റ സാധനം സജീവമാക്കിയത്. അതാണ് മറ്റൊരു കാര്യം. എന്തായാലും മുമ്പേ പറഞ്ഞ പോലെ തന്നെ ശനിയാഴ്ച നമുക്കറിയാം എന്തായിരിക്കും ഇതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കാത്തിരിക്കാം. അപ്പൊ നിങ്ങൾക്കും കമന്റ്സ് രേഖപ്പെടുത്താവുന്നതാണ്. ഈ നമ്മുടെ മിഷേൽ ഡിംബിൾ അടിക്കൊരു തീരുമാനമാകുമോ ആകുമോ, നിങ്ങൾ ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നോ, നിങ്ങൾക്കും കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.